നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമാണ് തിരുവനന്തപുരത്തെ ഭീമാ പള്ളി. നാനാജാതി മതസ്ഥർക്ക് ആശ്രയവും അഭയവും കഷ്ടതകളിൽ നിന്ന് മോചനവും നൽകുന്നു. അന്ത്യപ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി, മകൻ ഷെയ്ഖ് സയ്യിദ് ഷഹീദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് ഭീമാ പള്ളിയിലുള്ളത്. ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാ പള്ളി എന്ന പേര് ഉണ്ടാകുന്നത്. ആതുര സേവനവും മതപ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിയ ഇവർ ഒടുവിൽ തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തി സ്ഥിരതാമസമാക്കി. വലിയ വിദഗ്ധനായ ഒരു ഹാക്കിമായിരുന്ന മാഹിന്റെയും ഭീമാ ബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിച്ചു. രോഗികളും കഷ്ടത അനുഭവിക്കുന്നവരും ഇവരുടെ സ്വാധീനത്താൽ ഇസ്ലാമിലേക്ക് മതാരോഹണം നടത്തി. എന്നാൽ സാമൂഹ്യ ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയേകിയ കൺവേർഷനെ തങ്ങളുടെ നിലനിൽപ്പിനു ഭീഷണിയായി കണ്ട രാജഭരണകൂടം വിദേശികളായ ഇവർക്കെതിരെ ഗൂഢാലോചനകൾ മെനഞ്ഞു. കരം നൽകണമെന്ന ഉത്തരവിനോട് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിനു മാത്രമേ കരം നൽകുകയുള്ളൂ എന്ന് മാഹിൻ പ്രതികരിച്ചു. മാഹിനെയും കൂട്ടാളികളെയും ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തി. മകന്റെ വേർപാടിൽ മനം നൊന്ന ഭീമാ ബീവിയും വൈകാതെ വിട പറഞ്ഞു. ഇവരെ കബറടക്കിയ സ്ഥലത്താണ് പള്ളി വന്നത്. രോഗശമനത്തിന് ഈ പള്ളിയിൽ വന്നുള്ള പ്രാർത്ഥന ഉത്തമമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിക് ബിൻ ദിനാറിന് ശേഷം ഇസ്ലാം മതപ്രബോധനത്തിനായി ഇന്ത്യയിലെത്തിയ ഈ പുണ്യാത്മാക്കളുടെ സ്മരണയിൽ വർഷം തോറും ഉറൂസ് ആഘോഷിക്കുന്നു. ഈ ഖബറിൽ ആശ്രയം തേടിയെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് രോഗമുക്തി ലഭിക്കുമെന്നത് സുനിശ്ചിതമെന്ന് പഴമക്കാർ പറയുന്നു. ഇവിടെ എത്തുന്ന അന്യമതക്കാരിൽ ഭൂരിഭാഗവും രോഗശാന്തി തേടി വരുന്നവരാണ്. ശ്രേഷ്ഠമായ സിദ്ധി വൈഭവങ്ങളുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ താമസിച്ച് രോഗമുക്തി വരുത്തിയവർ ധാരാളം. ഏതു രോഗത്തെയും ശമിപ്പിക്കാൻ കഴിയുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവ്യ ഔഷധ ഗുണങ്ങളുള്ള ജലം ലഭിക്കുന്ന മരുന്നു കിണർ എന്ന അത്ഭുത ജലസംഭരണി ഇവിടെയുണ്ട്. ദിവ്യജലം ലക്ഷ്യമായ രണ്ട് കിണറുകളാണ് ഇവിടെയുള്ളത്. ഇതിൽ ഒന്നിൽ തണുത്ത വെള്ളവും ഒന്നിൽ ചൂടുള്ള വെള്ളവുമാണ്. ഈ വെള്ളത്തിൽ കുളിക്കുന്നതിനും കുടിക്കാനായി ശേഖരിക്കുന്നതിനും ഇവിടെ എപ്പോഴും തിരക്കു തന്നെ. പള്ളിയുടെ എത്ര പഴക്കമുള്ള ഈ കിണർ വറ്റിയിട്ടില്ലെന്ന് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പള്ളിയിൽ മൂന്ന് ഖബറുകളാണുള്ളത്. ബാബ മസ്താന്റേതാണ് ഒരു ഖബർ. ഈ പുണ്യാത്മാക്കളുടെ സ്മരണകൾ പുതുക്കുന്ന ഉറൂസ് എല്ലാ വർഷവും റബിയുൽ ആക്കർ 1 മുതൽ 10 വരെയാണ്. ദൈനംദിന ആയിരക്കണക്കിന് ഭക്തർ അനുഗ്രഹം തേടിയെത്തുന്ന പുണ്യപുരാതന തീർത്ഥാടന കേന്ദ്രമായ ഇവിടെ പ്രസാദമായി നൽകുന്നത് പൂവും പട്ടും എണ്ണയും മറ്റുമാണ്. ഭക്തർ നേർച്ചയായി കബറിൽ അർപ്പിക്കുന്നതും ഇവ തന്നെ. ആലംബമറ്റവരെ സഹായിക്കുന്നതിനായി ഭീമാ മാഹിൻ മെമ്മോറിയൽ ആശുപത്രി പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. നിർധന വിദ്യാർത്ഥികൾക്കായി ഭീമാ മാഹിൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന വിദ്യാഭ്യാസ സ്ഥാപനവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തികച്ചും സൗജന്യ പഠനമാണ് ഇവിടെ. പള്ളിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് ഈ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുവാൻ ഫണ്ട് കണ്ടെത്തുന്നത്. ഭീമാ പള്ളി ഇമാമിന്റെ നേതൃത്വത്തിൽ ദുആ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പട്ടണ പ്രദക്ഷിണത്തോടെയാണ് ഉറൂസ് മഹോത്സവത്തിന്റെ ആരംഭം. മതപ്രസംഗങ്ങളും വിവിധ കലാപരിപാടികളും ഉണ്ടാകും. അനന്തപുരിയിലെ നാനാജാതി മതസ്ഥരും ഭക്തിയിൽ നിറഞ്ഞ മനസ്സോടെ വിശ്വാസത്തിന്റെ ഈ പുണ്യ ഉത്സവത്തിൽ പങ്കുചേരും. ഓരോ ഉറുസാഘോഷവും മതേതരത്വത്തിന്റെ പ്രതീകാത്മക ആഘോഷം കൂടിയാകുമ്പോൾ അതിന് ഭാരതത്തിന്റെ ആത്മാംശം കൈവരുന്നു.